എൻ്റെ പേര് ആൻസൻ. ഞാൻ എറണാകുളം പച്ചാളത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പ്ലസ് ടു പാസ്സാനെ കുറിച്ച് പറയാനായിട്ടാണ്. പ്ലസ് ടു ഞാൻ 3 കൊല്ലമായിട്ടാണ് പ്ലസ് ടു എഴുതണത്. അത് 3 വർഷം ഫെയിൽഡ് ആവുകയും ചെയ്തു. അല്ല, എനിക്ക് മനസ്സിലായി, 3 വർഷമായിട്ട് തോറ്റ് കിടക്ക, പ്ലസ് ടു ഫെയിൽഡ് ആയിട്ടിരിക്കണേ. പിന്നെ അത് കേൾക്കാൻ കൂടാണ്ട് ഞാൻ പിന്നെ 1 കൊല്ലം കൂടി ട്രൈ ചെയ്തു. 4th വർഷം ട്രൈ ചെയ്തു, തോറ്റു. എന്നിട്ട് ആന്റി പറഞ്ഞു, നീ അട്ടപ്പാടിയിൽ വന്ന് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ 4 തവണ 4 വർഷമായിട്ട് പ്ലസ് ടു എഴുതി അല്ലേ, എന്നിട്ട് തോറ്റുപോയി. പിന്നെ അച്ഛനെ വന്ന് കണ്ട്, അച്ഛൻ 3 പ്രാവശ്യം മല ചവിട്ടാൻ പറഞ്ഞു. 3 തവണ മല ചവിട്ടാൻ പറഞ്ഞു. അതൊരു പ്രത്യേകം. 3rd പ്രാവശ്യം ഞാൻ വന്നപ്പോ അച്ഛൻ എന്റെ തോളത്തിട്ട് പറഞ്ഞു, ഓൾ ടിക്കറ്റും പിടിച്ചു പറഞ്ഞു, നീ സാക്ഷ്യം പോയാൽ തയ്യാറായിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തയ്യാറായി. നീ എന്റെ മാനെ, നീ 4 തവണ 5 തവണ പ്ലസ് ടു എഴുതി, 3 തവണ മല ചവിട്ടിക്കോളാൻ പറഞ്ഞു, 3rd തവണ അച്ഛൻ കണ്ടപ്പോൾ നോക്കി, ഇത്രയും തിരക്കിലെടുത്ത് ഈ ആളെ തന്നെ പോയി പിക്കപ്പ് ചെയ്തെടുത്ത്, എന്നിട്ട് തോളെ തട്ടിട്ട് പറഞ്ഞു, നീ സാക്ഷ്യം പറയുന്നത് പോരെ പോരെ എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് റിസൾട്ട് മെയില് വന്ന്. ലാസ്റ്റ് ഡേ വന്നപ്പോ എന്റെ റിസൾട്ട് എന്നെ അറിയാൻ വേണ്ടി, ഞാൻ പാസ്സായി, 80% മാർക്ക് ഉണ്ടായി. എത്ര? 80% മാർക്ക്. അതറിയാൻ വേണ്ടി ഞാൻ 3-4 പ്രാവശ്യം എന്റെ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി ഫോട്ടോ ഇതായിരുന്നില്ല, സൈറ്റ് ഹാങ് ആയതുകൊണ്ട് ഫോട്ടോ വരാണ് ഞാൻ കാത്തിന്ന് വെച്ച്. 3-4 പ്രാവശ്യം നോക്കിയപ്പോൾ പിന്നെ ഞാൻ പേര് വന്ന്, വീട്ടുപേര് വന്ന്, വയസ്സ് വന്ന്, മാർക്ക് വന്ന്, എല്ലാം വന്നിട്ട് വിശ്വസിക്കുന്നില്ല. എന്റെ ഫോട്ടോ ഇങ്ങനെ കണ്ടാതെ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ പേരുകൾ, നിന്റെ പേര് ഒന്നും കൂടെ പറ. ആൻസൻ ആന്റണി. ആൻസൻ ആന്റണി. ഓ, എന്റെ മകനെ, 80% മാർക്ക്. 4 തവണ തോറ്റ്, ആദ്യത്തെ തവണ, രണ്ടാമത്. ആകെ 25% ഫസ്റ്റ് ഇയർ, 25, പിന്നെ സെക്കൻഡ് ഇയർ 15. സെക്കൻഡ് ഇയർ പിന്നെ സപ്ലൈ ചെയ്ത് മതിയായി. പിന്നെ ഞാൻ 6 മാസം പഠിച്ചെഴുതി. ഇങ്ങനെ സപ്ലൈയോ ഒക്കെ എന്താ പോയി പറയണം? അങ്ങനെ 15%, 20% ജീവിതം 4 വർഷം പോയി. അല്ല, 4th വരെ തന്നെ മമ്മി പറഞ്ഞു, നീ പ്ലസ് ടു പഠിക്കാണ്ട് വീട്ടിൽ കയറാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇവ പലതവണ നിർത്തിയിട്ട് വേറെ വല്ല ചെമ്മീൻ മണിക്ക് വല്ല അയാൾ വർക്കിന് പോയിക്കൊണ്ടിരുന്ന വെച്ചാണ്. ഞാൻ മേഖല ടെക്നീഷ്യൻ ആയിരുന്നു. അപ്പൊ അത് നീ ആ നിർത്തിക്കോ, നീ പഠിച്ചു വേണ്ട, പൈസയും വേണ്ട, നീ പ്ലസ് ടു പാസ്, നിന്നെ ഇവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞു അമ്മ ഒരു ശാസനം കൊടുത്തു. അതുകൊണ്ട് എങ്ങനെയാലും പ്ലസ് ടു എഴുതിയിട്ടേ കാര്യമുള്ളെന്ന് ഇവൻ വിചാരിച്ച് അപ്പോഴാണ് ഇവിടെ വന്നത്. അപ്പൊ പറഞ്ഞു, മകനെ, 3 തവണ നീ മല ചവിട്ടിയാൽ നിന്റെ കാര്യം കർത്താവ് കേൾക്കുമെന്ന് അച്ഛനൊരു ബോധ്യം കിട്ടിയത് പറഞ്ഞു. 3rd തവണ കൃത്യം നോക്കി നോക്കി, ഇപ്പൊ 3rd തവണ വരുമ്പോൾ അച്ഛന ഇത്രയും ജനങ്ങളെ കണ്ടുപിടിക്കണ്ടേ, കൃത്യം 3rd തവണ ഇവരെ പിടികൂടി. കൃത്യം അതൊക്കെ അച്ഛൻ ഓർത്തിരുന്നിട്ടാ അത് നല്ല ദൈവം അത് കണ്ടോണ്ടിരിക്കുക. അല്ലാതെ അച്ഛൻ ഓർത്തിരിക്കുക, അത് ഒരാൾ 3rd തവണ വരുന്നുണ്ട് ഇന്ന്, 3rd തവണയാണ് ഓർത്തിരിക്കുക. കൃത്യം 3rd തവണ അന്നപ്പോൾ തോളിലിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്റെ ഹോൾ ടിക്കറ്റുമായിട്ട് നീ പോയിക്കോ, നീ ഇവിടെ സാക്ഷി പറയാൻ റെഡി ആയിക്കോ മോനെ എന്ന് പറഞ്ഞു. 80% ദൈവം അങ്ങ് ഇട്ട് കൊടുത്തു. നിനക്ക് സന്തോഷമാണോ? സന്തോഷം. എനിക്ക് നിനക്ക് ആ പേര് കണ്ടിട്ട് മനസ്സിലാകാത്തതാണ്. എനിക്ക് നീ ഫോട്ടോ വരാൻ വരെ കാത്തിരുന്നു. നോക്ക്, വെറുതെ എന്ന് പറഞ്ഞോളൂ, ഒരു പ്രാർത്ഥന ഇല്ലാത്തോളി തട്ടിട്ട് നീ ഇങ്ങനെ പോരും മോനെ, അടുത്ത തവണ നീ വരുന്നത് സാക്ഷ്യത്തിനായിരിക്കും. അപ്പോഴേക്ക് ദൈവം അത് കേട്ട്.